Hello all, welcome to XandY Learning. XandY community lulla ellavarkkum ariyam nammude ettom premium product ennu parayunnathu njangalde foundation course aanu 8 9 10 le kuttikalkku JE NEET NTSE Olympiad poleulla exams nu vendittulla preparation kodukkuna science ilum math ilum classukalulla course aanu njangalde foundation course appo adile physics inde textbook aanu njan innu parichayapettan povunnathu appo ningalum aalochu okke appo JE ku NEET nokke varuna plus 2 kazhinjittu varuna chodyangalokke nammal 9th ilum 10th ilum okke solve cheyan thodangi kazhinjal engane undaagum adipuli alle appo nammude level ennallathu school level il nokke മേലെ ഒരു NTSE അല്ലെങ്കിൽ ഒളിമ്പിയാഡ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സാണ് XandY-യുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന CBSE അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് ICSE പോലുള്ള സിലബസുകളൊക്കെ വിശദമായിട്ട് പഠിച്ച് അതേപോലെ തന്നെ NTSE JEE NEET പോലുള്ള ഒളിമ്പിയാഡ് പോലുള്ള എക്സാംസിൻ്റെ കഴിഞ്ഞൊരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിന് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ സയൻസിലും മാത്സിലും ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഒരു ടീം ഓഫ് IITians NITians ഡോക്ടേഴ്സും റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസാണത് അപ്പോൾ ഇതിൽ നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം തുടങ്ങിയ ചാപ്റ്റേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും എന്ത് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ NTSE ക്വസ്റ്റ്യൻസ് അതുപോലെ പല നീറ്റ് ക്വസ്റ്റ്യൻസും ആക്ച്വലി നമുക്ക് പല നീറ്റ് ക്വസ്റ്റ്യൻസും 9th-ലും 10th-ലും സോൾവ് ചെയ്യാൻ പറ്റും അത് പക്ഷേ അതിന് കുട്ടികൾ എന്തായിരിക്കണം എക്സ്പോസ്ഡ് ആയിരിക്കണം അതിന് അവയർനെസ് ഉണ്ടായിരിക്കണം അതിന് വേണ്ട സ്കിൽസ് അവർക്ക് ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു KVPY അത്തരത്തിലുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് INJSO ജൂനിയർ സയൻസ് ഒളിമ്പിയാഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കുട്ടികളെ 10th മുതൽ 9th മുതൽ തന്നെ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് 8th ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പാർട്ട് 1 ആണ് ഇതുപോലെ പാർട്ട് 2 എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സും ഫോഴ്സ് ആൻഡ് പ്രഷർ അതേപോലെ സൗണ്ട് ഇലക്ട്രിസിറ്റി തുടങ്ങിയ ചാപ്റ്റേഴ്സ് ലൈറ്റ് അങ്ങനെ വേറെയും ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കവർ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് സോൾവ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടാകും അതുകൂടാതെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞുകൊണ്ട് വർക്ക് ബുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പല പ്രീവിയസ് ഇയർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് NMMS പോലെയുള്ള NTSE പോലെയുള്ള ഈവൻ JEE NEET ഒളിമ്പിയാഡ് പോലെയുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 8th സ്റ്റാൻഡേർഡിൻ്റെ വർക്ക് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 3 കാണാൻ വേണ്ടി പറ്റും അതുപോലെ 9th സ്റ്റാൻഡേർഡും വളരെ ക്രൂഷ്യലാണ് 9th സ്റ്റാൻഡേർഡ് കാരണം എന്താ ഫിസിക്സ് കുറേ കൂടെ മാത്തമാറ്റിക്കൽ ആവുന്ന അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻസും നല്ല മാത്തമാറ്റിക്കൽ തിങ്കിങ് ഒക്കെ വേണ്ട ഒരു സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നത് ശരിക്കും 9th സ്റ്റാൻഡേർഡിലാണ് 9th-ൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ജസ്റ്റ് കണ്ടിന്യൂവേഷനാണത് +1-ൽ 10th-ൽ പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷനാണ് +2-ലുള്ളത് അപ്പോൾ 9th-ൽ നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക നല്ലൊരു സ്ട്രോങ് ബേസ് ഫിസിക്സിലും മാത്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് മോശൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വർക്ക് ബുക്കിലെ ലെവൽ 1, ലെവൽ 2 എടുത്ത് നോക്കുകയാണെങ്കിൽ NTSE Stage 2 ക്വസ്റ്റ്യൻസ് അതുപോലെ പല നീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാഷണൽ സയൻസ് ഒളിമ്പിയാഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് XandY-യുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ തന്നെ കെമിസ്ട്രി ഇതുപോലെ തന്നെ ബയോളജി മാത്തമാറ്റിക്സിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി ഓരോരുത്തരും അവരുടെ ബുക്കുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് നമ്മുടെ ചാനലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതായത് ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കണം എന്നിഷ്ടമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം ഈ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം അതിനുവേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ അത് 100% സ്കോളർഷിപ്പോട് കൂടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ XandY-യുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് XAT എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതിന് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും മാത്രമല്ല വേറെ ഈ കോഴ്സിനെ പറ്റിയും അതേപോലെ തന്നെ XandY ലേണിങ്ങിനെ പറ്റിയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട പെട്ടെന്ന് തന്നെ XAT-ക്ക് രജിസ്റ്റർ ചെയ്യാം നമുക്ക് അടുത്ത വർഷം XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ച് ഏറ്റവും നല്ല എക്സാമുകൾ എഴുതിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടണം